ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് 5 മിനിറ്റിനുള്ളിൽ എങ്ങനെ പാനിപ്പൂരി ഉണ്ടാക്കാമെന്നുള്ള വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ആച്ചിയുടെ ഞാനിവിടെ പാനിപ്പൂരിൻ്റെ ഒരു പാക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാക്കിൽ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ ഫസ്റ്റ് നമ്മൾ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്കൊരു സ്വീറ്റ് ആയിട്ടുള്ള ചട്നിയുണ്ട്, അതുപോലെ തന്നെ പുതിനയുടെ ചട്നി ഉണ്ടല്ലോ അതുമുണ്ട് കേട്ടോ. പിന്നെ ഇതിലൊരു നമ്മുടെ ഒരു ചാറ്റ് മസാല ഉണ്ട് കേട്ടോ. അപ്പോൾ 3 പാക്ക് ഉണ്ട്. പിന്നെ നമ്മുടെ ആ പൂരിയുടെ ആ ഒരു ഫ്രൈ ചെയ്യാനുള്ളതുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിനി ആദ്യം ചട്നിയൊക്കെ ഒന്ന് നമുക്ക് സെറ്റാക്കി വെക്കാം. അപ്പോൾ ഇതാ ഇത് സ്വീറ്റ് ആയിട്ടുള്ള ചട്നിയാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഒരു ബൗളിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ ചട്നിയൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കിയ ആ ഒരു ടേസ്റ്റ് തന്നെ ഉണ്ട്. പിന്നെ നമുക്കിത് ആ പുതിനയുടെ ഒരു ചട്നിയാണ്, അതും നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കി എടുക്കണം കേട്ടോ. ഇതൊരു തിക്കായിട്ടുള്ളതാണ്. നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് എത്ര ലൂസാവണോ ആ ഒരു ലൂസിൽ നമുക്ക് കലക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കൂടുതൽ വെള്ളം ഒഴിക്കരുത്, ഒരു 1/2 ഗ്ലാസ് ഒക്കെ മതി. പിന്നെ ഇതാ നമ്മൾ ആ സ്വീറ്റ് ആയിട്ടുള്ള ചട്നിയിൽ ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, അത് അങ്ങനെ അങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളൂ. ഇനി നമ്മൾ വെള്ളക്കടലയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മസാലയ്ക്ക് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊട്ടറ്റോ എടുക്കുക കേട്ടോ. വേവിച്ചത് ഞാനിപ്പോൾ ഓൾറെഡി വെള്ളക്കടല വേവിച്ചതിൻ്റെ കയ്യിലുള്ളതുകൊണ്ട് അതാണ് എടുത്തിട്ടുള്ളത്. പൊട്ടറ്റോ ആവശ്യമുള്ളവർക്ക് പൊട്ടറ്റോ എടുക്കാം. ഇനി നമ്മൾ ഈ പാക്കിൽ തന്നെ വരുന്ന ആ ഒരു ചാറ്റ് മസാല ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ചാറ്റ് മസാലയിൽ തന്നെ ഉപ്പും എല്ലാം ഉണ്ട് കേട്ടോ. നമ്മൾ ഓൾറെഡി പൊട്ടാറ്റോ ആണെങ്കിലും വെള്ളക്കടല ആണെങ്കിലും വേവിക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പൊന്നും ആഡ് ചെയ്യേണ്ട, കാരണം ഇതിൽ തന്നെ അത്യാവശ്യം ഉപ്പൊക്കെ ഉണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക, നല്ല മെന്ത് ഉടയണം കേട്ടോ. കടലയാണെങ്കിലും പൊട്ടാറ്റോ ആണെങ്കിലും നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മിക്സ്ചറും അതേപോലെ ഒരു സവാള ചെറുതായി ചോപ്പ് ചെയ്തതും കുറച്ച് മലയാളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ കുറച്ച് മലയാളം അതേപോലെ തന്നെ സവാള ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ബാക്കി നമുക്ക് എല്ലാം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം ബാക്കി സവാളയും മലയിലൊക്കെ എടുത്തേക്കാം കേട്ടോ. ഇനി ഇതിലേക്കുള്ള പൂരിയാണ്, അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഓയിൽ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കുറേ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടും, ജസ്റ്റ് ഒന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് പൊങ്ങി വരുമ്പോൾ ഒന്ന് കളറ് മാറിയ സമയത്ത് നമുക്ക് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കൊരു 3-4 ബാച്ചായിട്ട് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു പാനിപ്പൂരി നമുക്ക് 5-6 പേർക്ക് നന്നായിട്ട് തന്നെ കഴിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു പാക്കിന് വരുന്നത് 40 രൂപയാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാവർക്കും നന്നായിട്ട് കഴിക്കുക. കാരണം ഞാൻ ഇത് വാങ്ങിക്കാറുണ്ട്, ഒരു പ്ലേറ്റിന് 40 രൂപയാണ്. ഇതിപ്പോൾ നമുക്ക് 5-6 പേർക്ക് കഴിക്കാനുള്ള പാനിപ്പൂരി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് സെറ്റാക്കി വെക്കാം. നമ്മൾ പൂരിയുടെ സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ ഒരു മസാല ആദ്യം വെച്ച് കൊടുക്കുക. കടലയുടെ മസാല, ഇന്നിപ്പോൾ പൊട്ടാറ്റോ ആണെങ്കിൽ അതിൻ്റെ മസാല വെച്ച് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഓരോ ചട്നി ആയിട്ട് ഒഴിച്ച് കൊടുക്കുക. ആദ്യം സ്വീറ്റ് ആയിട്ടുള്ള ചട്നിയും പിന്നെ നമ്മൾ ആ പുതിന ചട്നി ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് സവാള ചോപ്പ് ചെയ്തതും മലയാളം അതേപോലെ ആ മിക്സ്ചറും കൂടി ഇട്ട് വെച്ചിട്ട് നമുക്ക് സെറ്റാക്കി എടുക്കാം കേട്ടോ. പാനിപ്പൂരിയൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കഴിച്ചാൽ മതി, വീട്ടിൽ നിന്ന് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയാനായിട്ട് മറക്കരുത്. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ.